അഞ്ചുതെങ്ങി യാത്ര പാർട്ട് ഫോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രൈവറ്റ് ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ ബീച്ചിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ആ ബീച്ചിൻ്റെ അടുത്തൊന്നും വീടില്ല. ബീച്ചിൻ്റെ ആ ഒരു സൈഡ് ഏരിയയിലാണെങ്കിൽ പോലും ആളുകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങണം, അതായത് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഒരു ഇടവഴി പോലുള്ളൊരു വഴിയാണ്. അവിടെ ഈ പറയുന്ന റിസ്ക് എലമെൻസ് ഉണ്ട്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു സെറ്റപ്പ്. അപ്പോൾ ആ ബീച്ചിലേക്കുള്ള വഴി നമ്മൾ നടക്കുകയാണ്. നടന്നപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു ആക്ച്വലി, ബീച്ചിൻ്റെ ആ ഒരു മണലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കടൽ മണലൊക്കെ കിടക്കുന്ന, അവിടെ ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഒരു പട്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിനെ നോക്കുന്നു, പുള്ളി എന്നെ നോക്കുന്നു. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ ചുറ്റും വേറെ ഒരു മനുഷ്യനും ഇല്ല, ഫ്രണ്ടിലാണെങ്കിൽ കടലും, പുറകിലേക്കാണെങ്കിൽ ഓടിയ പ്രശ്നവും എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ നിൽക്കുകയാണ്. ഓടിയതാ പട്ടി കടിക്കുന്നൊക്കെ പറയുന്ന പോലെ സെറ്റപ്പ്, ആ ഒരു തോട്ട് മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പം തന്നെ ഓടിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പുള്ളി അനക്കൊന്നില്ല, എന്നെ നോക്കി ആ എന്നുള്ള രീതിയിൽ പിന്നെയും കടന്നാൾ. അപ്പോൾ ഞാൻ കുറച്ച് സമാധാനമായി. പിന്നെ ഞാൻ പതിയെ പുള്ളിയുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് ഞാൻ കടലിലേക്ക് ഇറങ്ങുന്നിറങ്ങി. അപ്പോൾ കാഴ്ചകൾ എനിക്ക് കക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ കക്ക കളക്ഷനൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരം, ഇനി കക്ക എടുക്കുന്നുണ്ട്, കല്ലെടുക്കാന്ന് വെച്ചാൽ എന്നെ കടിക്കാൻ വരുന്നുണ്ട് ടെൻഷനിൽ ഞാൻ ഓരോ കക്ക എടുക്കുമ്പോഴത്തേക്കും ആളെ നോക്കുന്നു. ആദ്യത്തെ കക്ക എടുത്തപ്പോൾ പുള്ളി എൻ്റെ നേരെ നോക്കി, പിന്നെ ഞാൻ പുള്ളിയുടെ നേരെ നോക്കി, ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാനൊരു കക്കയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊട്ടി കൊട്ടിയൊക്കെ എടുക്കാൻ ഞാൻ തുടങ്ങി. അപ്പോൾ ഓ നീ കക്കയാണോ എടുക്കുന്നുള്ള രീതിയിലാകുമ്പോൾ പിന്നെയും തിരിഞ്ഞു കിടന്നു. ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയൊക്കെ വരുന്നു. പിന്നെ ഞാൻ കുറച്ച് കക്കയൊക്കെ എടുത്തുണ്ട് ബായിനത്തൊക്കെ സൂക്ഷിച്ച് വെച്ച്, പിന്നെ കൈയൊക്കെ തട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ കുഴപ്പമില്ലായിരിക്കില്ല, ഇപ്പം നല്ല ഇത്ര ഫ്രണ്ട്ലി ആയില്ലേ, ഇനി കുഴപ്പമില്ലായിരിക്കും. നേടി ഞാനിങ്ങനെ പതിയെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് കടലിൽ കയറി കിടപ്പൊന്നുമില്ല, സാധാ പോലെ തന്നെയാണ് കടൽ, എന്നിട്ട് നമ്മൾ ഇറങ്ങിച്ചെന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പുള്ളിയുടെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അവനിങ്ങനെ അടുത്തേക്ക് വരില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നു. അപ്പോൾ അതായത് എൻ്റെ കാലും നനയ്ക്കണം, അതാണല്ലോ കടലിലിറങ്ങുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് വെച്ച് വന്നപ്പോൾ ഞാൻ വെള്ളം കണ്ട് എൻ്റെ കാലിലാണ് തട്ടി നിന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡാ മോനെ എന്നുള്ള രീതിയിൽ തിരിച്ചു നോക്കിയപ്പോഴത്തേക്കും പട്ടി എടീറ്റ്. ഈശ്വര ഇവരെന്തിരി പേടിയിട്ട്, സത്യം പറഞ്ഞാൽ അപ്പം എനിക്ക് നല്ല ടെൻഷനായി. കാരണം വെച്ചാൽ ഇനി പുറകോട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവൻ്റെ വായി പോയി ചെന്ന് ചാടാതെ എനിക്ക് ഓടാൻ പറ്റത്തില്ല, കാരണം വഴി അതേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കടലാണ്, നീന്താനും അറിയില്ല കടലും ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും ഈശ്വര ഇവരെന്തിനും എണീറ്റ് എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓക്കെ ഓടണമല്ലോ, അപ്പോൾ എന്തായാലും കരയിലേക്ക് മാറാമെന്ന് കരുതി ഞാൻ പുറകോട്ട് മാറി, അതായത് കടലിൽ നിന്ന് ഞാൻ കയറി കരയിലേക്ക് മാറി. മാറി ഞാനവിടെ കുറച്ചൊരു സ്റ്റാൻഡായിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല, ഓടണമെങ്കിൽ മൈൻഡ് റെഡി ആയിട്ടിരിക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ സെറ്റാക്കിയിട്ട് ഞാൻ പുള്ളീനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ പിന്നെ അവിടെ കിടന്ന്, എനിക്ക് എന്നാൾ കിടന്ന്. അപ്പോൾ ഇവൻ കിടന്നു, എൻ്റെ ഈശ്വരൻ്റെ മനസ്സിലെന്നത് സൈക്കോ പട്ടിയോ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ അപ്പോൾ ഞാൻ ഓർത്ത് ഓ പിന്നെ എന്തായാലും അവൻ കിടന്ന്, കുറച്ച് നേരം പിന്നെ ഒന്നും കൂടി ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ നടന്നിട്ട് വീണ്ടും ഞാൻ കടലിലേക്ക് ഇറങ്ങി ഞാൻ വെള്ളത്തിൽ ചവിട്ടുന്നതിന് മുന്നേ അവനെ നേരെ നോക്കിയപ്പോൾ അവൻ പിന്നെ എങ്ങനെ എണീറ്റിരിക്കുന്നു. ചേട്ടാ ഇതൊരു ശല്യമായാലും മനുഷ്യന് കടലിലിറങ്ങാനും പറ്റത്തില്ല ഇവിടെ വരെ വന്നിട്ട്. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ ഞാൻ കരയ്ക്ക് കയറി ഞാൻ അവിടെ സ്റ്റാൻഡായിട്ട് നിന്നപ്പോൾ പുള്ളി വീണ്ടും അവിടെ കിടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അവൻ കടലിൽ ഇറക്കത്തില്ല, ഇറങ്ങുന്നതാണ് അവൻ്റെ പ്രശ്നം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ച് പോവാം, അത് തന്നെയാണ് കുറച്ച് കക്കയും കൂടെ പെറുക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പുറകോട്ട് ഇറങ്ങാണ്, അല്ലെങ്കിൽ തിരിച്ച് പോകുന്ന വഴിക്ക് പുള്ളി എൻ്റെ കൂടെ പോരുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ട്, കാരണം ഒന്നാമതേ ബഡ്ജറ്റില്ലാതുകൊണ്ട് നമ്മൾ നടരാജ മോട്ടോഴ്സിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഈ ഇവരും കൂടി കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ച് പുറകോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി ആളെ ഇവരവിടെ ഉണ്ടോ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കി. അപ്പോഴും പുള്ളിയോട് സമാധാനമായിട്ട് കിടക്കാം. പിന്നെ ഒരു പകുതി, അതായത് അവൻ്റെ അടുത്ത് നിന്ന് ഒരു 10-15 ഒരു നല്ലൊരു അത്യാവശ്യം ദൂരം ഞാൻ ഡിസ്റ്റൻസ് മാറിയതിന് ശേഷമാണ് ഒറ്റ ഓട്ടമായിരുന്നു ജീവനം പിടിച്ച് ഞാൻ. പക്ഷെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴെല്ലാം അവനായാലും ഇങ്ങനെ തേരാപ്പാരം നടക്കുന്നുണ്ടെന്നല്ലാതെ വേറൊരു ശല്യത്തിനൊന്നും വന്നില്ല. നല്ല പട്ടിയായിരുന്നു കേട്ടോ, ഒരു സത്യം പറഞ്ഞ ഒരു എന്താ സേഫ് ഗാർഡ് പോലെ വന്നൊരു പട്ടിയാണെന്ന് തോന്നി, എനിക്കറിയത്തില്ല. അപ്പോൾ ഭയങ്കര കോമഡി, അതെനിക്ക് ഭയങ്കര കോമഡി സീനുണ്ട്. പിന്നെ ആ പറഞ്ഞ കടൽ, അതും ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നില്ല, കടലിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ പോയി കണ്ടതാണ്, ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിട്ടൊന്നും അല്ലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സ്ഥലമായിരുന്നു, ബോണസായിട്ട് കിട്ടിയ ഒരു സ്ഥലങ്ങളിലൊന്നാണ്. സോ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ് അഞ്ചുതെങ്ങിൽ നിന്നും. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ചെറിയങ്കീഴാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ബസ് കയറി
കാഴക്കൂട്ടം ചെല്ലാൻ അങ്ങനെ. സോ അടുത്തത് അടുത്ത വീഡിയോ.